ബിഗ് ബോസ് മലയാളം സീസൺ 3 മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അഡോണി. 77 ദിവസങ്ങൾ വാശിയേറിയ മത്സരങ്ങൾ കാഴ്ചവച്ചാണ് അഡോണി ഷോയോട് വിട പറഞ്ഞത്. താനൊരു മത്സര തൊഴിലാളിയായിരുന്നു എന്നാണ് അഡോണി ഇപ്പോൾ പറയുന്നത്. പല ചാനലുകളിലും പ്രസംഗവും സംവാദങ്ങളിലുമൊക്കെ പങ്കെടുത്തത് വഴിയാണ് അഡോണി ബിഗ് ബോസിലേക്ക് എത്തിയത്. ബിഗ് ബോസിലേക്ക് യോഗ്യത ലഭിക്കാൻ സിനിമ സീരിയൽ താരങ്ങൾ ആവണമെന്നില്ല, അതിന് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്നാണ് താരം പറയുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ആകെ 46 ഫോളോവേഴ്സ് ഉള്ളപ്പോഴാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത്. ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ അറിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പഠിക്കുന്ന കാലത്ത് പ്രസംഗം, ഡിബേറ്റ്, RJ Hunt തുടങ്ങിയ മത്സരത്തിലേക്ക് തിരിഞ്ഞിരുന്നു. ആദ്യം പൈസയായിരുന്നു ലക്ഷ്യം, പിന്നെ അത് പാഷനായി. ആഴ്ചതോറും വലിയ മത്സരങ്ങൾ ഉണ്ടാവുമായിരുന്നു. കോവിഡ് വന്നതോടെയാണ് അതിലൊരു മാറ്റം വന്നത്. ആ മത്സരങ്ങളിൽ നിന്നും റിയാലിറ്റി ഷോയിലേക്ക് വന്നു. ശ്രീകണ്ഠൻ നായരുടെ ഷോയിലാണ് താൻ ആദ്യം എത്തുന്നത്. അത്തരമൊരു മത്സരവേദിയിൽ നിന്നുമാണ് ഞാൻ ബിഗ് ബോസിലെത്തിയത്. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്തും പോളിഷ് ചെയ്തുകൊണ്ടും ഇരിക്കണം. അതിനായി കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ മാനിക്കപ്പെടും. ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻ വരുന്ന ബിഗ് ബോസിലേക്ക് ഒരു പ്രസംഗ മത്സരവേദിയിൽ നിന്നാണ് ഞാൻ എത്തിയത്. 46 മത്സരങ്ങൾ തോറ്റുപോയതുകൊണ്ട് പരാജയപ്പെട്ട് തലകുനിച്ച് നിന്നയാൾ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കാണാൻ സാധിച്ചത് തോൽവി മറന്ന് മുന്നോട്ട് പോയതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ചെറിയ കഴിവ് കൊണ്ട് ഒന്നും ആവില്ലെന്ന് വിചാരിക്കരുത്, അതിനെ വളർത്തണം. അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് ലോകം നിങ്ങളെ അംഗീകരിക്കുമെന്നും അഡോണി പറയുന്നു.